വീക്ക് ആൻഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തു നിന്നും പുറത്തു വന്ന രണ്ട് പ്രധാനപ്പെട്ട സന്തോഷ വാർത്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് വീക്ക് ആൻഡ് മീഡിയ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു മുൻ വീഡിയോ ചെയ്തിരുന്നു ഐ പി എൽ ദമാക്ക എന്ന പേരിൽ അപ്പോൾ അതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനകത്ത് കമൻറ്റ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സമ്മാനങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും അവരുടെ ടീമുകളുടെ പേരും അല്ലെങ്കിൽ ഞങ്ങൾ ഈ ടീമിൻ്റെ ഫാൻ എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിഖിൽ സാർ അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു പിന്നെ ഞാൻ ഏ ടീമാണെന്ന് ചോദിച്ചാൽ വാട്സപ്പിൽ ഞാനോട് കോൺടാക്റ്റ് ഉള്ളവർക്കറിയാം പണ്ട് തൊട്ടേ അന്നും ഇന്നും എന്നും മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണിയുടെ ആരാധകനാണ് റാഞ്ചിയിൽ നിന്ന് വന്ന നീളന് മുടിക്കാരൻ നല്ല രീതിയിലൊന്നും ഒരു ഷോട്ടോ കട്ട് ഷോട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഡ്രൈവോ ഒന്നും കളിക്കാൻ അറിയാതെ ആകപ്പാടെ അറിയാവുന്ന പന്തിനെ അടിച്ച് മാനം കാണിക്കാനാണ് അപ്പോൾ അവിടെ ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കിയ ധോണി ഏ ടീമിലാണോ ആ ടീമിലെ ആ ടീമിൻ്റെ ആരാധകനാണ് അന്നു എന്നും ധോണി ഏത് ടീമിൽ പോകുന്നു ആ ടീമിൻ്റെ ആരാധകൻ അപ്പോൾ നമുക്കതൊക്കെ വിടാം നമുക്ക് വിദ്യാഭ്യാസപരമായ ആ വാർത്ത എന്താണെന്ന് ചർച്ച ചെയ്യാം ആദ്യത്തെ വാർത്ത ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത ഉപരിപഠനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് അപ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷ വാര്ത്ത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ അംഗീകാരം ഗവർണർ അതിനകത്ത് ഒപ്പുവെച്ചിരിക്കുന്നു അപ്പോൾ ഈ വർഷം തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിനുണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ നിലവിൽ കിട്ടാത്തത് ഇപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷകളിലൊക്കെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അവർക്ക് അതിനകത്ത് ഉൾപ്പെടാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ ശതമാനം വിദ്യാർത്ഥി ഇത്തവണ അലോട്ട്മെൻറ്റിന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായൊരു വാർത്തയാണ് ഈയൊരു ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രയോജനം ലഭിക്കുന്നത് ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർവകലാശാലയുടെ ആ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നേട്ടം ലഭിക്കും ഇത് ബിരുദ ബിരുദാനന്തരം അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ കേരള അതുപോലെ കണ്ണൂർ കാലിക്കറ്റ് എം ജി ഇവലൊക്കെ വിദൂര വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ബാക്കി കോഴ്സുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുവാനുള്ള അവസരമുണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി തമിഴ്നാട്ടിലൊക്കെ പോയിട്ടാണ് അവരുടെ കോഴ്സുകൾ ചെയ്തിട്ട് അതിൻ്റെ ആണ് അവർ ഭാവിയിൽ ഉപയോഗിച്ച് വന്നിരുന്നത് അതേസമയം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ നമ്മുടെ കേരള സർക്കാർ ഒരു വിപ്ലവകരമായ തീരുമാനം തന്നെയാണ് ഇതിനകത്ത് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾ വിദ്യാർത്ഥികൾ ഇതുവരെ അറിയാത്തവരുണ്ട് എങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ കൊല്ലത്താണ് ഇതിൻ്റെ ആസ്ഥാനം നിലവില് ബി എ പൊളിറ്റിക്സ് ഇംഗ്ലീഷ് അതുപോലെ എക്കണോമിക്സ് ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ ഉറപ്പായിട്ടും അവിടെ ഉണ്ട് എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ബി എസ് സി വിഷയങ്ങളും ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് ഇതൊരു കൺഫേം ആയിട്ടില്ല എന്നാലും മാത്സും സ്റ്റാറ്റും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് കരുതാം അപ്പോൾ ബി എസ് സി സബ്ജക്റ്റിലുണ്ടാവും ബി എസ് സബ്ജക്റ്റിലുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി നമുക്ക് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ നിലവിൽ പ്ലസ് ടുവിന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപേക്ഷിച്ചിട്ടൊന്നും ഇതുവരെ അലോട്ട്മെൻറ്റുകളിൽ കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷത്തിനുള്ളൊരു വകാണ് അതുപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവിയിൽ ഇത്രയും ആൾക്കാരൊക്കെ അഡ്മിഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്ന എനിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ആശങ്കകളും ഇരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവർക്കും കൂടി ഒരു പുത്തൻ ഉണർവാണ് ഈ ഒരു തീരുമാനം നൽകുന്നതെന്ന് നമുക്ക് പറയാം നേരത്തെ ആണെങ്കിൽ പലരും പുറത്തൊക്കെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആശ്രയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ അതേ ലെവലിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഇതുവഴി കിട്ടുന്നത് എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണുള്ളത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ കൊല്ലത്താണ് എൻ്റെ ആസ്ഥാനം അപ്പോൾ ഇതാണ് നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ് ഇരിക്കുന്ന അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളാണ് അവരെക്കാട്ടി ഒന്നും കൂടെ ഒരു ഇളയ തലമുറ ഇപ്പോൾ പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ അവരിലും ഒരു വിഭാഗത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ നിലവിൽ എസ് എൽ സി കഴിഞ്ഞ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിനകത്ത് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉള്ള ആകെയുള്ള ഒരു ഇരുപത് ശതമാനം സീറ്റിനകത്ത് ഒരു വലിയ വിഭാഗം സീറ്റ് വഴി വന്നിട്ടുണ്ട് അതായത് എസ് സി വിഭാഗത്തിൽ ഏകദേശം പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് സീറ്റുകളും എസ് ടി വിഭാഗത്തിൽ ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകളും നിലവിലെ ഒഴിവുണ്ട് അപ്പോൾ ഈയൊരു സീറ്റിലേക്ക് മതിയായ ആപ്ലിക്കൻസ് ഇല്ല അപ്പോൾ ഈ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു സീറ്റിലേക്ക് ഒ ഇ സി വിഭാഗം എന്താണ് ഒ ഇ സി വിഭാഗത്തിൽപ്പെടുന്ന എസ് സി എസ് ടി യഥാക്രമം ഒ സി വിഭാഗത്തിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഡ്മിഷൻ കിട്ടും അപ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഒ ഇ സി വിഭാഗം ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഇല്ല എങ്കിൽ നിങ്ങളത് ഒ സി വിഭാഗം ചേർക്കണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുകയാണെങ്കിൽ നിലവിൽ നിങ്ങൾ ഒ സി വിഭാഗത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിലവിൽ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ആ ഒരു മാർഗം കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക അപ്പോൾ ഏതൊക്കെ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നതെന്ന് ഉള്ളത് നമ്മൾ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അപ്പോൾ ആ ഒരു ആ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെ വിഭാഗക്കാർക്കാണ് എൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് സന്തോഷ വാർത്തകൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് വേണ്ടി ഇതുവരെ കിട്ടാത്തവർക്കുമുള്ള രണ്ട് സന്തോഷ വാർത്തകൾ പറഞ്ഞാൽ അപ്പോൾ വിദ്യാഭ്യാസപരമായ വാർത്തകളൊന്നും അവസാനിക്കുന്നില്ല എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വരുന്ന മുറയ്ക്ക് തന്നെ വീക്ക് മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാ വാർത്തകളുമായിട്ട് അപ്പോൾ തന്നെ എത്തുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് അതുപോലെ എല്ലാവർക്കും ശുഭദിനം